സ്ട്രീമിന് എന്തോ പ്രശ്നമുണ്ട്, തുടങ്ങാൻ താമസിച്ചത് അതാണ്. കമൻട്രി പറയാൻ വന്ന് ഡിസ്കോർഡിൽ കണക്റ്റ് ആവുന്നേ ഇല്ല. എന്തുവാ പ്രശ്നമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് കറക്റ്റ് സമയത്ത് തുടങ്ങണമെന്നൊക്കെ വിചാരിച്ചതാണ്. ഞാനല്ല റൂം ഇട്ടത്. തുടങ്ങുന്ന സമയമായപ്പോൾ വേറെ ആരുടെ എങ്ങാണ്ട് സ്ലോട്ടിൽ ആരൊക്കെയോ കയറി എന്ന് പറഞ്ഞു. നിങ്ങളെ കൊണ്ടുവരുന്ന ടീമുകൾക്ക് മാത്രം ഇത് അയച്ചു കൊടുക്കുക കേട്ടോ. ആ കയറിയ ടീം ആരാന്ന് വെച്ചാൽ അത് ഉടനെ ആരാടെ ഇതിനെയൊക്കെ കയറ്റുന്നത്? ഗ്രൂപ്പിൽ വരുന്ന ഐ ഡി സ്ത്രീ നമ്മുടെ റൂമിൽ കളിക്കുന്നവർക്ക് മാത്രം അയച്ചു കൊടുക്കുക, ഇല്ലാത്ത ടീമുകൾക്ക് അയച്ചു കൊടുക്കാതിരിക്കുക. അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. ഒന്ന് മെറാവറാണ് തൊലിഞ്ഞ് കിടക്കുക. അതിൽ ലോഡാവാൻ താമസിക്കും കേട്ടോ. തൊണ്ണൂറ്റിയാല് പേര് കയറിയായിരുന്നു. ഒമ്പത് 19 ആയിട്ടാ തുടങ്ങിയത്. നാളെയെങ്കിലും നിങ്ങൾ കൊണ്ടുവരുന്നവരെ നിങ്ങൾ കൊണ്ടുവരുന്നവർക്ക് മാത്രം നിങ്ങൾ ഐ ഡി അയച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ അതാത് ടീമിലുള്ള ഒരാളെയെങ്കിലും ഗ്രൂപ്പിലിടുക. അന്നേരം അവർക്ക് മാത്രമേ ഐ ഡി കിട്ടത്തുള്ളൂ. ഇല്ലാത്തവരെ ഒന്നും വലിച്ചു കയറ്റിക്കൊണ്ട് വരരുത്. അതിൻ്റെ ഇടയ്ക്കൂടെ സ്ട്രീമിന് എന്തൊക്കെയോ കുഴപ്പം, ഡിസ്കോർഡിന് എന്തൊക്കെയോ കുഴപ്പം, എന്തൊക്കെ കുഴപ്പമാണെന്ന് അറിയാൻ വയ്യ. ഊനുമേ ഗുരു എന്ന് കേട്ടിട്ടുണ്ടോ? എന്ത് ചെയ്യും ഇവിടെ വെല്ലുവിളിച്ചിട്ട് ആരും കൂടെ ഒന്നും ഇറങ്ങിയില്ലേ? ENX അവിടെ ഇറങ്ങുമെന്ന് ഡോപ്പ് ഓപ്പിക്ക് പറഞ്ഞും കൊടുത്തതാണല്ലോ. അവർ ഉച്ചയ്ക്ക് പറഞ്ഞത് പോലെ ഡോപ്പ് ഓപ്പിക്ക് അയച്ചും കൊടുത്തില്ലേ? എന്നിട്ട് അവരിപ്പുറത്താണ് ഇറങ്ങിയേക്കുന്നത്. എന്തുവടെ നിങ്ങളില്ലേ ഇന്നലെ വെല്ലുവിളിയാണ് കാണുന്നത്? അവിടെ ഒരു ടീമും വൈപ്പായി. ജാഗ്വാർ മിറാമറായതുകൊണ്ട് സ്നൈപ്പറുകൾ ഒരുപാട് കാണാൻ പറ്റും. EX ക്ലച്ച് കോഡ് 23 നമ്പർ ടീമിൽ ഇനി രണ്ടുപേരും കൂടെ ഉണ്ട്. ഓക്കെ, ഒരു ടീം വൈപ്പായി. ഒസാമില്ലാതെ 5-ാമത്തെ ടീമും 11-ാം ടീമും വൈപ്പായിട്ടുണ്ട്. സ്ഥിരം വരുന്നവർക്ക് മാത്രം വരാം കേട്ടോ. നിങ്ങളിപ്പോൾ 1-2 പേരും വീതം വന്നിട്ട് ഒരു കാര്യവുമില്ല. ഇല്ലെങ്കിൽ പറഞ്ഞ സ്ലോട്ടെങ്കിലും മാറി വിട്ട് 3000 പിള്ളേർക്കും എല്ലാം കൊടുക്കും. ടിയിട്ടി എന്നത്തെയാ മൂടേ പോയി. ഇപ്പൊ ഇവിടെ അടി കണക്കും. പല സ്ഥലത്തായിട്ടാണല്ലോ. ഇന്ത്യയുടെ വെല്ലുവിളിച്ചവന്മാരൊക്കെ ഇന്ത്യയുടെ 2 ടീം 2 മൂലക്കാണ് ഉറങ്ങിയിരിക്കുന്നത്. ഓ അടുത്തടുത്ത് ഉണ്ട്, എത്തുന്നുണ്ട്. ഉണ്ടാടാക്കുന്നു 9-ാം നമ്പർ ടീമും 2-ാം നമ്പർ ടീമും. ഞാൻ കയറി ഒരുമിച്ച് അങ്ങ് ഇറങ്ങത്തേ ഉള്ളൂ. നമസ്കാര, ഹായ്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റിയടേ, മൊത്തത്തിൽ മൂട് പോയിരിക്കുക. 9:15 എന്നെ കൃത്യം തുടങ്ങണമെന്ന് പറഞ്ഞാൽ 9:15 തുടങ്ങാൻ പറ്റിയില്ല. സമയമായപ്പോൾ വേറെ ഇറങ്ങാണ്ട് 25-ാം സ്ലോട്ടിലൊക്കെ വലിഞ്ഞു കയറി. പിന്നെ അവരെ കിക്ക് ചെയ്ത് കളഞ്ഞിട്ടാണ് അടുത്ത ടീമിനെ എടുത്തത്. 9:19 കളി തുടങ്ങിയപ്പോൾ. തുടങ്ങിക്കഴിഞ്ഞപ്പോഴോ ഡിസ്കോർഡ് കണക്ട് ചെയ്ത് നോക്കിയിട്ട് ഡിസ്കോർഡും കിട്ടുന്നില്ല. എന്തൊക്കെ കുരുവാന്നറിയാമോ?
ഒന്നാമത്തെ ടീം എക്സ് ആർ ആകാശ് കയറിയിട്ടുണ്ട്. ഇത്രയും നാൾ എവിടെ ആയിരുന്നവാ? അതെ, ഇവര് രണ്ട് രണ്ട് സൈഡിലോട്ട് പോവാന്നല്ലേ. ഇന്ത്യയുടെ പെട്ടെന്ന് ഒന്ന് ഇന്നലെ റിവഞ്ചും കാര്യങ്ങളും ഭയങ്കര വെല്ലുവിളിയൊക്കെ ആയിരുന്നല്ലേ ഇന്ത്യയെ. ഇന്ന് ആർക്കും അടിക്കുകയും പറിക്കുകയൊന്നും വേണ്ടേ? എന്ത്? വരാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്നുണ്ട്, രണ്ടുണ്ട്, മൂന്നുണ്ട്, നാലുണ്ട്, അഞ്ചുണ്ട്, ആറുണ്ട്, ഏഴുണ്ട്, എട്ട്, ഒമ്പത്, പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട്, പതിമൂന്ന്, പതിനാല്, പതിനഞ്ച്, പതിനാറ്, പതിനേഴ്, പതിനെട്ട്, പത്തൊമ്പത്, ഇരുപത്, ഇരുപത്തൊന്ന്, ഇരുപത്തിരണ്ട്, ഇരുപത്തിമൂന്ന്, ഇരുപത്തിനാല്, ഇരുപത്തഞ്ച്, എല്ലാ ടീമും വന്നിട്ടുണ്ട്. പങ്കസ് യൂസ് ചിത്തുന്നട കയറാഞ്ഞേ. നിങ്ങളുടെ ടീമിൽ മാത്രമേ ഉള്ളൂ രണ്ടുപേരുള്ളത്, ബാക്കി എല്ലാ ടീമും ഏകദേശം ഇല്ല. മൂന്ന് പേരുള്ള ടീമ് രണ്ടെണ്ണേ ഉള്ളൂ. നിങ്ങളുടെ ടീമിൽ മാത്രമേ ഉള്ളൂ രണ്ടുപേര് ഇതുള്ളത്. എവിടെയടേ വെല്ലുവിളിച്ചിട്ട് ഒരു ഫൈറ്റും ഇല്ല, ഒരു അനക്കവും ഇല്ല. മിറാമർ ലാഗാണല്ലോ. ഈ രണ്ട് ടീമിനെ തന്നെ പ്രത്യേകിച്ച് എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മളാൾ ഇപ്പം ചുമ്മാതായിപ്പോയി. ഇനി അവസാനമെങ്കിലും വരുമെങ്കിൽ നോക്കാം നമുക്ക്. ഇവിടെ ബോധിധർമ്മൻ അവിടെ അടിക്കുന്നുണ്ട്, അടിക്കുന്നവരെങ്കിലും കാണിക്കുമല്ലോ. ഓക്കെ, ബോധിധർമ്മൻ 25-ാമത്തെ ടീമിനെ അടിച്ചിരിക്കുകയാണ്. 25-ാമത്തെ ടീമിൽ മനീഷിനെ ക്ലിയർ ചെയ്തു. ഓക്കെ, ബോധിധർമ്മൻ ഹേഡീസ് അഭിയെ വീഴ്ത്തിയിരിക്കുകയാണ്. ബറാബർ ആയതുകൊണ്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത്രയും കൂടെ ലോഡിങ് വരും. ജെയിംസ് ആൻഡ് റോയ്, ആയ് പ്രശ്നങ്ങളാണ് ബ്രോ. എന്തൊക്കെയാണെന്നറിയാൻ വയ്യ. നമ്മൾ ഈ സ്ഥിരം അവസാന നിമിഷം എല്ലാവരും വന്ന് ഓരോന്ന് ന്യായങ്ങളും പറഞ്ഞ് പറയുന്നോണ്ട് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ 9-9. ആ അടിപൊളി. അങ്ങനെ മനീഷിൻ്റെ ടീമിൽ ഒരാളെ കൂടെ. ഓക്കെ, ഷാഡോ ബീസ്റ്റ് എന്ന് പറയുന്ന ഒരു പുള്ളിയും കൂടെ ഉള്ളു. കണ്ടിട്ടുണ്ട്. ഒരാളും കൂടെ ഉള്ളു. ഹോപ്പ് സ്പെക്ട് ചെയ്യോ. ഈ ഹോപ്പ് എന്ന് പറഞ്ഞൊക്കെ ടീമുണ്ടോടെ? ഓക്കെ, 25-ാമത്തെ ടീം വൈപ്പായിരിക്കണം. അവരിറങ്ങുമെന്ന് പറഞ്ഞെടുത്ത് തന്നെ ഇറങ്ങി, കൂടെ ഇറങ്ങുമെന്ന് പറഞ്ഞവരും കൂടെ തന്നെ ഇറങ്ങി. പക്ഷെ ബറാബർ ആയതുകൊണ്ട് വലിഞ്ഞു നീട്ടി നിൽക്കുക അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തുമായിട്ട്. ഹോപ്പിനെ കാണിക്കാൻ പറയുന്നുണ്ട്. ഈ ഹോപ്പ് ഏതാണെന്ന് കൂടെ ഒന്ന് പറഞ്ഞു തരാമോ? ഈ കൂട്ടത്തിൽ ഏതാടാ ഹോപ്പ്? ഡോപ്പിനെ ആണെന്ന് ഉദ്ദേശിച്ചെങ്കിൽ ഡോപ്പിനെ കാണിച്ചു അവന്മാർ ഏഴായിരത്തില്ല. അപ്പുറത്തും ഇപ്പുറത്തായിട്ടൊക്കെ നിൽക്കുക. ഹോപ്പെന്ന് പറഞ്ഞൊരു ക്ലാൻ നമ്മുടെ ഇതിൽ കയറിയിട്ടില്ല കേട്ടോ. പ്രൈം സാർ, ബിഗ് ഫാൻ സാർ. ആരും അടിക്കുന്നില്ലടേ. എന്തിയടേ ഈ വിളി? 23. ഓക്കെ, അവർ അവിടെ അടയാടക്കുന്നുണ്ട്. അടി നടക്കുന്നിടത്തെങ്കിലും കാണിക്കല്ലേ. അവിടെ എങ്ങും ആരുമില്ലടാ. ഓക്കെ, ഡീപ് പോൾ, ഈവിൾ, ഈവിൾ ബോൾട്ട്. ഓക്കെ, ഈവിൾ ബോൾട്ട് ഇപ്പൊ തീർന്നേനെ. ഡാർക്ക് വാരിയർ ഒരാളെ ഇടുന്നുണ്ട്. ഓക്കെ, ആ ടീം വൈപ്പായിരിക്കാണ്. ഈവിളും ഒരു ടീമിനെ വൈപ്പാക്കിയിരിക്കുകയാണ്. 11-ാം നമ്പർ ടീം അല്ല, 11-ാം നമ്പർ ടീം അല്ലല്ലോ. ഡീപ്പോൾ, ടീഫ്ലിംഗ്, 17-ാം നമ്പർ ടീമാണ് ഇപ്പോൾ വൈപ്പായത്. ജി ടി ആർ ടീമിനെ കാണിക്കാൻ പറഞ്ഞാൽ ജി ടി ആർ ടീമും വൈപ്പായടാ. മനീഷൻ ടീമും വൈപ്പായി. 1, 2, 3, 4, 5 അഞ്ച് ടീം വൈപ്പായിട്ടുണ്ട് ഇപ്പം തന്നെ. 72 പേരായിട്ടുണ്ട്. സോണൊന്നും ഒന്നും ആയിട്ടില്ല. മിറാമറാണ് നിങ്ങൾ പതുക്കെയൊക്കെ കളിച്ചാൽ ആദ്യം ആവശ്യത്തിന് സമയമുണ്ട്. 10 മണി കഴിഞ്ഞാലും കളി ഒന്നും ആവത്തില്ല കേട്ടോ. അതൊക്കെയൊക്കെ കളിച്ചാൽ മതി.
ഇന്ന് കമന്ററി പറയാൻ പുതിയ ആളെയൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നത് അന്നേരത്തേക്ക് ഡിസ്കോഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഗെയിം ഓപ്പൺ ആകുമ്പോൾ ഡിസ്കോഡിൽ അനക്കോ ഇല്ല ആവിയില്ല. നാളെയെങ്കിലും റെഡിയാക്കാം, നാളെ തൊട്ട് കമന്ററിയിൽ ഒരു ഇത് കൊണ്ടുവരാം. എന്ത് പറ്റുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ചില ആളുകൾ കയറുമ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. അവരുടെ ഡിസ്കോഡിൻ്റെ ആണോ എനിക്കറിയാൻ വയ്യ. ആ പോട്ടെ, പോയത് പോയി. എന്തൊക്കെയാണോ എന്തോ നോട്ടിഫിക്കേഷനൊക്കെ വന്ന് കുമിയുന്നു. ഞാൻ സാധാ ഫോൺ ഉപയോഗിക്കുന്ന പോലെയൊക്കെ നോക്കുമായിരുന്നു. ഓ, എവര് എവര് ഈ ജമ്മു എങ്ങാണം അടുത്ത് എത്തുപോവാ. നൂറ് എച്ച് പിയിലും ഡ്രിങ്കൊക്കെ കുടിച്ചു ഒരുപാട് ഫീൽ ചെയ്ത് വി എസ് ഒ പി 9-ാം നമ്പർ ടീം പ്രൈം വി എസ് ഒ പി ഡോപ്പ് ഒ പി ആൻഡ് ടീം എത്തുന്നുണ്ട്. ഇന്നലെ പ്രൈം ആൻഡ് ടീമിനെ വി എൻ എക്സ് ടീം അടിച്ചിട്ടു. 1 HP അവസാനം ഒരാൾ നിന്നു, അതുകൊണ്ട് ക്ലിയർ ആയില്ല. പ്രൈം നല്ല കളിയായിരുന്നു വായിച്ചു വെച്ചത്, പക്ഷേ ഭാഗ്യക്കേടിന് ജസ്റ്റ് നിന്നു. വി എൻ എക്സ് ഡിന്നറും അടിച്ചായിരുന്നു ഇന്ന്. അതുകൊണ്ട് ഇന്നലെ കമൻറ്റ് സെക്ഷനിൽ ഭയങ്കര വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എവിടെ ഇറങ്ങുമെന്നൊക്കെ ചോദിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ചോദിച്ചറിഞ്ഞ് എവിടെ ഇറങ്ങുന്നതെന്ന് സ്പോട്ട് വരെ ഡോപ്പിന് കാണിച്ചു കൊടുത്തായിരുന്നു. എന്നങ്ങനെ വമ്പനടികളൊക്കെ അങ്ങനെ ഹൈഡ്രാൻ ടീമും ക്ലിയർ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇല്ല, ഹൈഡ്രാൻ ടീം ക്ലിയർ ആയിട്ടില്ല, ആളുണ്ട്. FRC ആണെന്ന് തോന്നുന്നു. ആണ് FRC വി ബി വേണം. ഭീഷ്മർ കാണിക്കുമോ? ഭീഷ്മറോ, അതാരടാ? ആ 13-ാം നമ്പർ ടീം കാണിക്കാം കാണിക്കാം കാണിക്കാം. ഇതിപ്പോൾ ഫൈറ്റ് നടന്നുകൊണ്ടിരുന്നതാ കേട്ടോ. 13 എവിടാ? 13 13-ൻ്റെ അടുത്ത് അടിയൊന്നും നടക്കുന്നില്ല മുത്തെ. ക്രോസ്ബോ വെയിറ്റ് വീഴുന്നുണ്ട്, ക്രോസ്ബോ വെയിറ്റ് വീഴുന്നുണ്ട്. ഞാൻ എന്തിനാണ് ഈ നോട്ടിഫിക്കേഷൻ പറിപിടിച്ച് ഇതാക്കുന്നത്? ഓക്കെ, ഇവിടെ അടിയടക്കുന്നുണ്ട്. എൽബിസാൻ ടീം ഇവിടെ അടിയടക്കുന്നുണ്ട്. CRPF അജിത്ത് അടിക്കുന്നുണ്ട്. CRPF അജിത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ വെച്ചൊരു ബുദ്ധിമുട്ടാണ്. വാട്സാപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ചില സമയം വിളിച്ചാൽ സ്വിച്ച് ഓഫ് ആണ്. വിളിച്ചാണ് ഇവിടെ കോണ്ടാക്ട് ചെയ്യുന്നത്. ആളുകളൊക്കെ ഇറക്കിക്കൊണ്ട് വരിക. അത്രയ്ക്ക് അങ്ങോട്ട് വേണോ? അത്രയ്ക്ക് അടുത്താണോ? ഗ്രാമർ അല്ലേ? അയ്യോ, അതിൻ്റെ 7 അതിലെ തെത്തത്തിലടാ. എന്തിനാടാ നീടൊക്കെ? ഓക്കെ, അവർ 4 പേര് ഒരു വീട്ടിൽ തന്നെ കയറിയിരിപ്പുണ്ട്. ഒരു വണ്ടി തണ്ട് ഇവിടെ ഇടിച്ച കയറിയിരുന്നു. വണ്ടിയിൽ സ്റ്റിക്കർ അടിച്ചൊളിച്ചോണ്ടിരുന്നാന്ന് തോന്നുന്നു. DB അടി കിട്ടുന്നുണ്ട്. ക്രോസ്ബോ വെയിറ്റി ഇന്നലെ. ഓക്കെ, SKS ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. നല്ല ഹിറ്റ് കൊടുത്തായിരുന്നു. ആരോ വണ്ടി എടുത്തു, ബാക്കിൽ കൂടെ കറങ്ങി അടിക്കാനുള്ള പ്ലാൻ ആണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഓക്കേ, ഹേഡീസ്. ആ വണ്ടി അവിടെ കിടക്കുന്ന ഒരു വല്ലാത്ത തൊല്ലയാണ് കേട്ടോ. ഓ, അവരിപ്പുറത്ത് വന്നിട്ടുണ്ട്. റിവൈവ് എടുത്തിട്ടുണ്ട്. JC മാഡിയാണ്. ബ്ലാക്ക് മാഡ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ടീം ഇവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. യുംബൈ മാഡ് തുടക്കത്തിലെ തീർന്നു. ബാക്കി 3 പേരുണ്ട്. ആഷ്ലി അലക്സ് പൃഥ്വി സാറൊരു ഹായ് തരുമോ? തരാമല്ല. ഈ തെണ്ടിയാണ് ഡിസ്കൗണ്ട് എൻ്റെ കൂടെ വന്ന് കമൻറ്റ് കളയാന്ന് പറഞ്ഞു. എന്നിട്ട് അവ അവിടെ നിന്ന് ഹായ് അയക്കുമോ? യൂട്യൂബിൽ കിടന്ന് സ്പെക്റ്റേറ്ററിലുണ്ട്, എന്നാലും കിടന്ന് യൂട്യൂബിൽ തന്നെ ഇരുന്നോ.
TMCIP. What the fuck is that? നിങ്ങൾ എന്താണ് സുഹൃത്തുക്കളെ കാണിക്കുന്നത്? മാഡ് മാക്രോൺ എന്താണ് കാണിക്കുന്നത്? ഒരു നേടും പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ പൊട്ടത്തരം കാണിക്കുന്നുണ്ട്. 16-ാം നമ്പർ ടീം അവിടെ നിപ്പോണ്ട് CRPF അജിത്ത് അവിടെ വണ്ടിയെടുത്ത് അവര് വരിഞ്ഞു, അവര് സോണിലേക്ക് കയറാനുള്ള ഉത്തരപ്പാടിലാണ്. മറ്റവര് അവിടെ തന്നെ നിപ്പോണ്ട്. ഓക്കെ, രണ്ടുപേരെ ഇട്ട് കേട്ടോ, രണ്ടുപേരെ ഇട്ടിട്ടാണ് കയറിയത്. ജേഴ്സി മാഡിയുണ്ട്, മാഫിയ മാനും ഉണ്ട്. നമ്മളത് മിസ് ചെയ്തു. നമ്മൾ അവിടെ ഫൈറ്റ് നടക്കുന്നെന്ന് പറഞ്ഞാൽ അത് കാണിക്കാൻ പോയതാണ് ബ്ലാക്കിൻ്റെ ഫൈറ്റ്. അന്നേരത്തേക്ക് ഇവിടെ ഫൈറ്റ് നടന്നു. അവിടെ പോയി നോക്കിയപ്പോഴത്തേക്ക് HCR ഹൈഡ്ര ബിഗ് ഫാൻ സാർ കീർത്തി മനോഹർ. നിനക്ക് പഠിക്കാമൊന്നും ഇല്ലയോടി. നമ്മുടെ ഡെസ്കി വന്ന് കമൻറ്റ് ഇട്ടുണ്ട്. ഡെസ്കിക്ക് എന്തൊക്കെയോ വൈവയോ പരീക്ഷയോ എന്തെങ്കിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഡെസ്കി കുറച്ച് ദിവസത്തേക്ക് കമൻറ്ററിക്ക് ഒന്നും കാണത്തില്ല. ഹൈഡ്രയൊക്കെ ചത്ത് പണ്ടാരം അടങ്ങിയില്ലേ. ഹൈഡ്ര ഊക്കുവാണോ? ഹൈഡ്ര എത്തു, ഹൈഡ്ര എത്തു. പക്ഷെ രണ്ടുപേരുണ്ട്, അവരും അങ്ങനെ സോണിന്റെ വെളിയിലേക്ക് പെട്ടിരിക്കുകയാണ്. എവിടെയടേ അടിക്കുമെന്ന് പറഞ്ഞ ടീമൊക്കെ എന്തിയാടേ, അവന്മാരിപ്പോഴും ഇവിടെ കിടക്കും. VNX സോണിന്റെ സെന്റർ പിടിച്ചു കഴിഞ്ഞു. അവര് പുഷ് ചെയ്യുന്നില്ലെങ്കിലും അവര് പെട്ടെന്ന് നടുക്കെങ്കിലും എത്തിയിട്ടുണ്ട്. നടുക്കെത്തി ഒരു സ്പോട്ട് പിടിച്ചിരിക്കുവാണ്. വീടു എന്ന് പറഞ്ഞ VSOPN ടീം കണ്ട് ഇവിടെ ഇരിക്കുന്നേ ഉള്ളു. ഒരു ഇത് കാണിക്കടേ, ഒരു വെല്ലുവിളിക്കൊക്കെ ഒരിത് കാണിക്ക്. തൊട്ടടുത്തുണ്ടായിരുന്നു. ഇനി അവസാനം ഫൈറ്റ് എടുക്കാൻ നിൽക്കുവാന്നോ? നടക്കുന്ന കാര്യങ്ങൾ ചെയ്യ്. അവിടെ അങ്ങും ആരും ഇല്ല കുഞ്ഞെ. പക്ഷെ ഇത് വല്ലാത്ത തേപ്പായി പോയി. ഓ, മേല് നമ്മുടെ മാരക്സ് ടീം വന്നിട്ടുണ്ട്. രമണിയൊക്കെ പേര് മാറ്റിയിട്ട് വന്നിട്ടുണ്ട്. അവർ ഇറങ്ങി വരുന്നുണ്ട്. ബരാബർ ആയതുകൊണ്ടാണ് ഫൈറ്റുകൾ കുറവാ. സർവൈവലാണ് മെയിൻ. ആഷ്ലി അലക്സ് സ്ട്രീം കാണുന്നുണ്ടെങ്കിൽ ആഷ്ലി അലക്സ് കളിയൊക്കെ കഴിയുമ്പോൾ വരണം കേട്ടോ. ഓ, എൻ്റെ മോനെ, HCR പാബ്ലോ വീണ് കിടപ്പുണ്ട്, HCR സ്കോർപ്പിയൻ വീണ് കിടപ്പുണ്ട്. അയ്യോ, HCR ആകാശും കൂടെ ഉള്ളു. ഹോപ്പ് ഗോപ്പിനെ ക്ലിയർ ചെയ്യുന്നില്ലേ. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇതാണ് മിറാബറിന്റെ കുഴപ്പം. ആ, ഭിന്നൻ രാജു. ഓക്കെ, ഇവിടെ ടവറിലിരിക്കുകയാണ്. ആകാശമുണ്ട്. 23-ാം നമ്പർ ടീമിൽ രണ്ടുപേരും ഉണ്ട്. ഓക്കെ, ഭിന്നൻ രാജു കറങ്ങി അപ്പുറത്തു നിന്ന് വരാനുള്ള പരിപാടിയാണ്. ആകാശം അത് സ്പോട്ട് ചെയ്തെന്ന് തോന്നുന്നു. ഒരു വണ്ടിയൊക്കെ തെറിച്ചവിടെ വീഴുന്നു. ഓക്കെ, റെഗ് എടുക്കാൻ പറ്റൂലല്ലോ. ഓക്കെ, നേരിൽ നിന്ന് മാറി ഇപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഓ, അപ്പുള്ളി ഇപ്പുറത്ത് വന്നു. മിന്നൽ രാജു ഇപ്പുറത്ത് വന്നു. ഓക്കെ, HCR ആകാശ് പാപ്ലോ സ്കോർപ്പിനും വീണെങ്കിലും ഹോം ഗോപ്ലിന് എലിമിനേറ്റർ ടീമിനെ വൈപ്പിട്ടിരിക്കുന്നു. HCR ആകാശ് നല്ല പ്ലെയറാണ്. ഊക്കായിരുന്നു, വമ്പൻ ഊക്കായിരുന്നു. സ്ലോ ആയിപ്പോയി, ചാടി വന്നത് സ്ലോ ആയിപ്പോയി. ഓക്കെ, ഹൈഡ്ര ആൻഡ് ടീം ഹൈഡ്ര വീണു. ബാക്കി രണ്ടുപേരേ ഉള്ളൂ. അവർ VNX കീഴിലോട്ട് വരുന്നുണ്ട്. ഈവിൾ ടീമും VNX ഓക്കെ, അവിടെ അടി നടക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ ടീം KT കില്ലറും കൂടെ ഉള്ളൂ. മാഡ് ടീമാണ് അതവിടെ നിൽക്കുന്നത്. ഓക്കെ, KT കില്ലർ മാഡ് ഫിനിഷറിനെ ഇട്ടിരിക്കുകയാണ്. ഭീഷ്മറും കൂടെ ഉണ്ട്. ഭീഷ്മർ ഒരാളും കൂടെ. പുള്ളിക്ക് അടിക്കാം. പുള്ളി എന്താണ് ഈ കാണിക്കുന്നത്? പുള്ളി തിരിച്ചു കൊടുക്കുന്നു. ഭീഷ്മർ എന്താണ് കാണിക്കുന്നത്? ഈ സമയത്തിന് അടിക്കായിരുന്നു. അവരവിടെ വെറുതെ ഇരുന്നില്ലേ?
ഭീഷ്മർ ഇങ്ങനെ പേടിച്ച് നിന്നാൽ പറ്റത്തില്ല, അന്നേരം ഇറങ്ങി അടിക്കണമായിരുന്നു. ഇനിയിപ്പോൾ എന്തോന്ന്, അതുകൊണ്ട് അവരവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു, അവരത് കണ്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് ഇപ്പോഴും ഇറങ്ങി, ഭീഷ്മർ ഇപ്പോഴും കണ്ട അവിടെ കിടക്കുക, അതുകൊണ്ട് കെ ടി കില്ലറിനെ കാണുകയും ചെയ്തു. ഓക്കെ, കെ ടി കില്ലർ വീണു. ഇത് നേരത്തെ ചെയ്തായിരുന്നെങ്കിൽ, ആ റിവൈവ് എടുക്കുന്ന സമയത്ത് ചെയ്തായിരുന്നെങ്കിൽ വല്ല പണി ഉണ്ടായിരുന്നു. ഓക്കെ, നിഗിൽസ് ഉപയോഗിച്ച് അടി കിട്ടുന്നു, അവിടെ റിവൈവ് എടുക്കും. പെട്ടെന്ന് ഇപ്പൊ പുഷ് ചെയ്താൽ പിന്നെയും കിട്ടും. നേരെ ഇറങ്ങിയെങ്കിൽ ചെല്ല്, സ്മോക്കൊക്കെ കൈപിടിച്ചോണ്ട്, സ്മോക്ക് ഒന്നും ഇടേണ്ട കാര്യമില്ല, അവിടെ റിവൈവ് എടുക്കും, പെട്ടെന്നാവട്ടെ. ഓക്കെ, ഓ എങ്ങനെ കണ്ടൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് ഭീഷ്മാർ, ടീമിനെ വൈപ്പിട്ടിട്ടുണ്ട്. റോമിയോ ആൻഡ് ടീം, റോമിയോ നീ ചത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്പെക്ടേറ്റ് ചെയ്തത്, നീ എൻ്റെ കുറ്റമാന്ന് പറയരുത്. ഓക്കെ, വി എൻ എക്സ് ടീം അവിടെ അടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എ ആർ ഫേ കോപ്പി 23 നമ്പർ ടീം ഈവിളിൻ്റെ ആന്ന് തോന്നുന്നു, അവിടെ ബാക്കിൽ നിന്ന് അടിക്കുന്നുണ്ട്. വി എൻ എക്സിന് പണി കിട്ടി തുടങ്ങി. നമ്മുടെ ചാറ്റ് കുറച്ചുകൂടെ ഒഫൻസീവ് ആവുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ കൂട്ടയടി നടക്കാൻ പോവുകയാണ്. ഈവിൾ ബോൾട്ട്, എഫ് ആർ സി, ബി ബി ഇവിടെ ഉണ്ട്, എഫ് ആർ സി ഉണ്ട്, വി എൻ എക്സ് ഉണ്ട്, ഈവിൾ ടീമുണ്ട്, മൂന്ന് ടീമും സമാസമം നിൽക്കുകയാണ്. ഓക്കെ, വി എൻ എക്സ് റിവൈവ് എടുക്കുക. ഓ, എഫ് ആർ സി എ ബി സിൻ്റെ ബാക്കിൽ, ഓ ഇത് മൊത്തത്തിൽ ജാമായിരിക്കുകയാണല്ലോ. ലോഡിങ് എല്ലാവരും ക്ഷമിക്കണം, ഇറാങ്കിലായപ്പോലും. ഓക്കെ, എഫ് ആർ സി ടീം വൈപ്പായിരിക്കുകയാണ്, ഇറാങ്കിലായാലും. കീർത്തി, താങ്കൾ കാണുന്നത് എങ്ങനെ എത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ റോമിയോ ടീം വൈപ്പായിട്ടുണ്ട് കേട്ടോ. സ്കാർ വെഞ്ചൻസ് വി എൻ എക്സിനെ നോക്കി പോണ്ട്, സ്കാർ വെഞ്ചൻസ് ടീം. പക്ഷെ അവർ ബാക്കിയുള്ളവർ വന്നിട്ടില്ലെങ്കിൽ കേട്ടോ, ആ വന്നിട്ടില്ല, അപ്പുറത്തുണ്ട് വി എൻ എക്സ് ടീം. നമ്മുടെ ബസ്സൊക്കെ എടുത്തോണ്ട് വലിയാണ്, അവിടെ ഒരുപാട് ടീമുണ്ടെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. ചെന്ന് കയറുന്നത് ലോൺ വുൾഫ് ആൻഡ് ടീമിൻ്റെ അടുത്തോട്ടാണ്. ഓക്കെ, അവരത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ വണ്ടി നിർത്തിയത് അവർ കണ്ടു, അല്ല അത് ആ വണ്ടിയല്ല, അവർ കൊണ്ടുവന്നിട്ട വണ്ടി കേട്ടോ. ഓക്കെ, ഡി എക്സ് കാസ്റ്റർ വൈറ്റ് സ്പ്രേ ചെയ്യുന്നുണ്ട്, അത് വേറെ ടീമിനാണ് സ്പ്രേ ചെയ്യുന്നത്. ഇപ്പോൾ എവിടെയൊക്കെ ആടി, എന്തൊക്കെ ആടി എന്നറിയാൻ വയ്യ. ഓക്കെ, വി എൻ എക്സ് ഇവിടെ നിൽക്കുകയാണ്. എൻ്റെ മോനെ, ലോൺ വുൾഫേ നീ ഇത് കണ്ടാൽ നിനക്ക് സുഖമായിട്ടടിക്കാം. ഭീഷ്മർ വീണിട്ടുണ്ട്, ഫീനിക്സ് ബീറ്റുമൊക്കെ ഭീഷ്മർ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയെങ്കിലും മനസ്സിലാക്കും തൊട്ട് താഴെ ഒരു ടീമുണ്ടെന്ന്, നിങ്ങളിത് കാണുന്നില്ല. ഓക്കെ, വി എൻ എക്സ് ഇതിലെ കയറി വരുന്നുണ്ട്, പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇത്രയും നേരം വി എൻ എക്സിന് 4 പേര് ഓപ്പൺ ചെയ്യുന്നിട്ട് ഇത്രയും ഒരു നല്ലൊരു ചാൻസ് ഇനി ജീവിതത്തിൽ കിട്ടത്തില്ല. ലോൺ വുൾഫ് ഇത് അറിയുന്ന പോലുമില്ല, തൊട്ടടുത്തെത്തിയ വിവരം ലോൺ വുൾഫ് അറിയുന്നില്ല, തൊട്ടടുത്തെത്തിയ വിവരം ലോൺ വുൾഫ് അറിയുന്നില്ല. ഇവിടെ ആള് നിൽക്കുന്നത് ലോൺ വുൾഫ്, ആ ഇപ്പൊ കണ്ട്. അത് അത് വമ്പൻ ഒരു സബാഷ് അരി അടിയായിരുന്നു കേട്ടോ, അത് അത് ഒരു വമ്പൻ അടിയായിരുന്നു, ഒരു വമ്പൻ കോമഡി ആയിരുന്നു. എവനൊക്കെ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്ന് എനിക്ക് തന്നെ പിടികിട്ടുന്നില്ല. ഓ, ഹെയ്ഡീസ് ആൻഡ് ടീം അവിടെ വന്നിട്ടുണ്ട്, വി എൻ എക്സ് തുരപ്പൻ വീണിട്ടുണ്ട്. ഡബിൾ ബീസ്റ്റ് വീണു, ക്രോസ്ബോ വീണു, സി ആർ പി എഫ് അജിത്ത്, വി എൻ എക്സ് ലാറയും കൂടെ ഉള്ളൂ, സി ആർ പി എഫ് അജിത്തിന് ഫൈറ്റ് കിട്ടുന്നുണ്ട്. സി ആർ പി എഫ് അജിത്ത് ഒറ്റ എച്ച് പിയിൽ ലിറ്റായി നിൽക്കുകയാണ്, പെട്ടെന്ന് ഹീൽ ചെയ്ത് എന്തെങ്കിലും ചെയ്യാം. ഹീൽ ചെയ്തിട്ടടിക്കും സി ആർ പി എഫ് അജിത്ത്. ഓ, ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ടീമുകൾ വരുന്നുണ്ട്. ഓ, ടീം വൈപ്പായിരിക്കുകയാണ്. ലോൺ വൂൾഫ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ പണിഞ്ഞിരിക്കുകയാണ്, ഇത്രയും നേരം വായും കയറി നിന്ന മൈനന്മാർ ഇപ്പം അടിച്ചേക്കുന്നു. വാട്ട് ദ ഫക്ക് മാൻ. ഇത് കഴിഞ്ഞിട്ട് ഹെയ്ഡീസ് കുറേ ചീത്ത വിളിക്കും, അത് ലോൺ വൂൾഫിനെ നല്ലോണം വിളിക്കും, എനിക്ക് നല്ലോണം അറിയാം.
ഇത്രയേ നേരം വി എൻ എക്സ് ടീം അവിടെ കറങ്ങി തിരിഞ്ഞ് നിന്നിട്ട് ആ ഒരു ഒരു ഒന്ന് അനങ്ങ് പോലും ചെയ്യാതിരുന്ന അവന്മാർ ഇപ്പം വന്ന് ആകെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ആ സി ആർ പി എഫിനെ നേരിട്ട് വന്നേക്കുന്നു. എന്താണ് കാണിക്കുന്നത്? എന്താണ്? അങ്ങനെ വി എൻ എക്സ് ഡി എക്സ് കാസ്റ്റർ വീണു. ഓക്കെ, ടീമുകളെല്ലാം എത്തുന്നുണ്ട്. 9 ടീമുകളുണ്ട്. മാഡ് മാക്രോൺ ഒന്നും മരിച്ചിട്ടില്ല സുഹൃത്തുക്കളെ, മാഡ് മാക്രോൺ ഒന്നും മരിച്ചിട്ടില്ല. വി എസ് ഒ പി, വി എൻ എക്സ് ലാറ, ഓക്കെ, ഡോപ്പ് ഒപ്പി ക്ലിയർ ആയി കിടക്കുകയാണ്. വി എൻ എക്സ്, നമ്മൾ കാത്തിരുന്ന വി എൻ എക്സ് പ്രൈം 9-ാം നമ്പർ ടീം ഫൈറ്റ്, അത് പണിയാണ്. നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഫൈറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങേ കാണുന്ന മലയ്ക്ക് ഓക്കെ, ഇവിടെ അടി കിട്ടുന്നുണ്ട്. 9-ാം നമ്പർ ടീമിന് അടി കിട്ടുന്നുണ്ട്. അവർ നല്ല സ്പ്രേയും കൊടുക്കുന്നുണ്ട്. അവർ 4 പേര് ജീവനോടെയുണ്ട്. അവർ സോണിലുമാണ്, വി എൻ എക്സ് സോണിലാണ്. ഏകദേശം എല്ലാ ടീമും സോണിൽ കയറിയിട്ടുണ്ട്. അപ്രൈം ടീം മാത്രമാണ് സോണിൻ്റെ വിളി. ഓക്കെ, ഏതോ ഒരു ടീം കയറി വന്നു, ഉടനെ തന്നെ നോക്കായിട്ടുണ്ട്. രണ്ടുപേരും ലിറ്റാണ്, ഒരാൾ നോക്കാണ്, ഒരാൾ ലിറ്റാണ്. പ്ലേ സോണിൽ അപ്രൈം ടീം തീർന്നിരിക്കുകയാണ്. ഓ, ഇതിൻ്റെ ഇടയ്ക്ക് എക്സ് ജി ആർ, മാർട്ടിഫ്ലൈ, മാഡക്സ്, താൻറ്റോസ് ഒക്കെ വീണു. നമ്മളിത് അറിഞ്ഞില്ല. സോണിൻ്റെ വെളിയിലേക്ക് കയറി കളിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്നാണ് പണി. മാഡ് മാക്രോൺ ആൻഡ് ടീം, മാഡ് മാക്രോൺ ആൻഡ് ടീം സോണി കയറിയിട്ടുണ്ട്. ബ്രൂട്ട് വെഞ്ചൻസ് ടീം അവരുടെ തൊട്ടടുത്തുണ്ട്. സ്മോക്ക് ഇവിടെ അല്ല, താഴെ ഈവിൾ ടീമുണ്ട്. 38 സെക്കൻഡും ഉണ്ട്. സോൺ ഇവരെ ചതിച്ചിരിക്കുകയാണ്. 9-ാം നമ്പർ ടീമിനെ സോൺ ചതിച്ചിട്ടുണ്ട്. മിഥുൻ എം എസ്, പൃഥ്വി സാർ, താങ്ക് യു മൊന്നെ. മിഥുൻ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല, എന്നാലും ഒരു താങ്ക് യു ഇരിക്കട്ടെ. ഓക്കെ, കറങ്ങുന്നുണ്ട്, കറങ്ങുന്നുണ്ട്. ആ വി എൻ എക്സ് വിജയൻ, വി എൻ എക്സ് തന്നെ മാഡ് മാക്രോണിനെ ടീമിനെ അവിടെ അടിക്കുന്നുണ്ട്. എം കെ 14 ഇട്ടാണ് അടിക്കുന്നത്. ലോൺ വെഞ്ചൻസ് ടീം അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. വെഞ്ചൻസ് ടീം ഇതിൻ്റെ ഇടയ്ക്ക് ജാമായിട്ടുണ്ട്. ഈ ഗ്യാപ്പിന് 9-ാം നമ്പർ ടീം, ആ ഈവിൾ ടീമിന് അടി കിട്ടുന്നുണ്ട്. ഇവിടെ എന്താണ് കൂട്ടയടി നടക്കുകയാണ്. ഓക്കെ, ഡി എക്സ് കാസ്റ്റർ വൈറ്റിയൊക്കെ കയറുന്നുണ്ട്. ഇവർ കയറി വി എൻ എക്സിന് ഇനി എന്തെങ്കിലും ചെയ്യുമെന്ന് നമുക്കറിയേണ്ടത്. ഡി എക്സ് കാസ്റ്റർ, കാസ്റ്റർ വൈറ്റിയ ടീമിന് ഇവിടെ അടി കിട്ടുന്നുണ്ട്. ഹൈഡ്ര ടീമാണത്. ഓക്കെ, അവർ സൈഡിൽ സ്മോക്ക് ഇട്ട് നിറച്ചു. അവർക്ക് വെഞ്ചൻസ് ടീമിൽ നിന്ന് അടി കിട്ടുന്നുണ്ട്. ഓക്കെ, ലോൺ വുൾഫ് വീണു. എനിക്ക് തോന്നുന്നത് അത് നല്ലൊരു സ്ലോപ്പ് ആയതുകൊണ്ടേ എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ലാറ ഇറങ്ങി വരുന്നുണ്ട്. ലാറ അവിടെ കാസ്റ്ററിനെയൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സോൺ വൻമദ്യപ്പായിട്ടുണ്ട്. അടുത്ത് സ്മോക്കുകളിട്ട് കയറുന്നുണ്ട്. ഇതാണ് ഇത്രയും സർവൈവ് ചെയ്ത് കളിച്ച കളി. ആ ഓക്കെ, വി എൻ എക്സ് ദാസം വീണു. വെഞ്ചൻസ് ടീമാണെന്ന് തോന്നുന്നു അടിച്ചുകൊണ്ടിരിക്കുന്നത്. ലാറ വീണു. ഇനി വി എൻ എക്സ് വിജയനും കൂടെ ഉള്ളു. വി എൻ എക്സ് വിജയൻ ഒറ്റ ഒരാളും കൂടെ ഉണ്ട്. ലാറെ റിവൈവ് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അവിടെ മാഡ് മാക്രോൺ ആൻഡ് ടീം വൈപ്പായിരിക്കുകയാണ്. ഇവിടെ പ്രൈം ആൻഡ് ടീം. ഡോപ്പോപ്പി, ഡോപ്പോപ്പി അതിൻ്റെ ഇടയ്ക്ക് നിന്ന് പെട്ടിലൂട്ടുന്നുണ്ട്. ഡി എക്സ് കാസ്റ്റർ വൈറ്റി, ലോൺ വോൾഫ്. ഓക്കെ, ലോൺ വോൾഫ് ആൻഡ് ടീം തീർന്നിട്ടുണ്ട്. വി എൻ എക്സ് ലാറ വീണ്ടും വീണു. സ്മോക്കിലാണ് ആൽബർട്രോസ്. 9-ാം നമ്പർ ടീമും ഇതിപ്പോ തിരിച്ച് കറക്റ്റ് പറഞ്ഞു വരാൻ്റെ പറ്റുവാണോ? വി എൻ എക്സ് ലാറ തീർന്നിരിക്കുകയാണ്. ഓക്കെ, വി എൻ എക്സ് വിജയനും കൂടെ ഉള്ളൂ. വി എൻ എക്സ് വിജയൻ 1 HP. 9-ാം നമ്പർ ടീം പറഞ്ഞ പോലെ തന്നെ റിവഞ്ച് എടുക്കുകയാണല്ലോ. അടിച്ച് തൂഫാനാക്കിയിരിക്കുകയാണ്. മിഥുൻ എം എസ്, നീ അത് മനുവളിയാണ്.
നീ എപ്പോഴാണ് ആ മനുവിളിയായ? ഓക്കെ വി എൻ എക്സ് വിജയ്, സോണി കയറിയേ പറ്റൂ, സോണി കിടന്ന് ചാവുമല്ലേ. ഓക്കെ വി എൻ എക്സ് ടീം തീർന്നിരിക്കുകയാണ്, വെഞ്ചൻസ് ടീമാണ് അവസാന അടിച്ചിട്ടുള്ളത്. വെഞ്ചൻസ് ടീമിൽ രണ്ടുപേരെ ഉള്ളു, ഇന്നലെ പറഞ്ഞതിന്റെ ഷീണ അവരിപ്പോ തീർക്കും. ഓക്കെ തീർന്നിരിക്കുകയാണ്, പ്രൈം ടീം ഡിന്നർ അടിച്ചിരിക്കുകയാണ്. ഇന്നലെ വി എൻ എക്സിനെ വെല്ലുവിളിച്ചു, ഇന്ന് വി എൻ എക്സിനെ അടിക്കുകയും ചെയ്തു. രണ്ടുപേരെയെങ്കിലും രണ്ടുപേര് കിടിലം കളി ഡിന്നറും അടിച്ചിട്ടുണ്ട്. പ്രൈം ടീം ഡോ പോപ്പി, പ്രൈം വി എസ് ഒ പി ആൻഡ് ആൽബർട്ട് റോസ്, ഇങ്ങനത്തെ ഫൈറ്റാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനത്തെ റിവഞ്ച് ചെയ്ത് ചലഞ്ച് ചെയ്തിട്ടുള്ള ഫൈറ്റുകളാണ് നമുക്ക് വേണ്ടത് സുഹൃത്തുക്കളെ. ഇതാണ് ഇതാണ് കളിയുടെ രസം. അല്ലാതെ തുടക്കത്തിൽ ഇറങ്ങിയപ്പോൾ ഇവരെല്ലാം പല മൂലക്കായിരുന്നു, ഞാൻ വിചാരിച്ചു ഇതും ബോറായിട്ട് ഇങ്ങനെ പോത്തേ ഉള്ളത്. പക്ഷെ അതൊന്നുമല്ല, അവസാനം എത്തിയപ്പോഴത്തേക്ക് അവർ നല്ല കളിയാണ്. അവസാനം എത്തിയപ്പോഴത്തേക്ക് ജാമായി. പക്ഷേ എനിക്ക് ഏറ്റവും വല്ലാത്ത സങ്കടമായിപ്പോയെന്ന് പറഞ്ഞാൽ ഉള്ളത് പറയാല്ലേ, ലോൺ വുൾഫ് അഥവാ അഭിജിത്ത്. എടാ അത്രയും നേരം വേറൊരു ടീം മുമ്പിൽ കിടന്ന് തിത്തിത്താരെ അളിച്ച്, ഓപ്പണിൽ കിടന്ന് തിത്തിത്താരെ അളിച്ചിട്ട് അടിക്കാൻ പറ്റാത്ത നീ എങ്ങനെയും അവന്മാരിലെ രണ്ടുപേരെ അടിച്ചിട്ട് ഒരുത്തനെ നീ ഇട്ട് നേടിട്ട് കൊന്നല്ലടാ. ഏ അഭിത്തെ, എന്ത് പരിപാടിയാടാ നീ കാണിച്ചത്? പിന്നെ കളിയാണ്, അതുമില്ല ഇതുമില്ല, എല്ലാവരും ഒരേപോലെ. അപ്പം വമ്പൻ കളിയായിരുന്നു കേട്ടോ. മിറാമർ ഇനിയിപ്പോൾ മിറാമർ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഇത്. മാപ്പിൻ്റെ ഓരോ ദിവസത്തായിട്ടുള്ള രീതികളെന്ന് പറഞ്ഞാൽ ആദ്യം ഇറാങ്കൽ, സാൻഹോക്ക്, മിറാമർ. ഇന്ന് മിറാമറാണെങ്കിൽ നാളെ ഇറാങ്കൽ, മറ്റന്ന് സാൻഹോക്ക്, വീണ്ടും മിറാമർ. പിന്നെ ഇന്ന് ഒരു കുറച്ചൊരു പ്രശ്നം വന്നു നമ്മുടെ കയ്യിലെ, കുഴപ്പമല്ല. നമ്മൾ 9:15 തന്നെ തുടങ്ങണമെന്നും പറഞ്ഞില്ല, റെഡിയാക്കി വെച്ചിരുന്നതാണ്. വേറെ ആര് വന്നില്ലെങ്കിലും നമ്മൾ 9:15 അത് തുടങ്ങുകയും ചെയ്തേനെ. പക്ഷേ 25 നവംബർ സ്ലോട്ടിലുള്ള സ്ലോട്ടുള്ളവരുടെ മനീഷ് ആൻഡ് ടീമിൻ്റെ സ്ലോട്ടിൽ ആരൊക്കെയോ വന്ന് കിടന്നു. അന്നേരം നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവസാനം അത്ര ആ കറക്റ്റ് 9:15 ആവാറായപ്പോഴാണ് ഇവർ കയറി വന്നത്. അന്നേരമാണ് ഗ്രൂപ്പിൽ അറിയിക്കുന്നത്. ഗ്രൂപ്പിൽ അറിയിച്ചു, ഗ്രൂപ്പിൽ നിന്ന് നമ്മുടെ റൂം ക്രിയേറ്റ് ചെയ്ത ആൾ വന്നു കിക്ക് ചെയ്തു. പുതിയ മനീഷ് ആൻഡ് ടീം കയറി. ഇത്രയും വന്ന ഗ്യാപ്പാണ് 9:19 വരെ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും താമസിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെ ക്ഷമയോഗിക്കുന്നു. നൈസ് കളിയായിരുന്നു, കളിച്ചവർക്ക് എല്ലാവർക്കും ഒരുപാട് ഫൈറ്റുകളുണ്ടായിരുന്നു. അവസാനം എത്തിയപ്പോഴത്തേക്ക് മിറാമറിൻ്റെ കുഴപ്പം അതാ, തുടക്കത്തിൽ സ്ലോ ആണെങ്കിൽ അവസാനം എത്തുമ്പോഴത്തേക്ക് ക്യാമ്പ് ചെയ്ത് നിൽക്കുന്നവരൊക്കെ എല്ലാവരും പൂരം അടിയായിരിക്കുന്നു നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതെ, ബ്ലാക്ക് ഗെയിമിംഗ് അയച്ചിരിക്കുകയാണ്, പ്രൈം ഉയരെ അതെ വെല്ലുവിളിച്ച പോലെ വി എൻ എക്സിന് ഇട്ടിട്ടുണ്ട്. വെല്ലുവിളിച്ച പോലെ വി എൻ എക്സിന് ഇട്ടിട്ടുണ്ട്. രണ്ടുപേരെയെങ്കിൽ രണ്ടുപേരെ, ബാക്കി വേറെ ടീമുകൾക്കും വേണ്ടേ? ചാൻസ് കിട്ടി അവരും അടിക്കും. അല്ലാതെ 9-ാമത്തെ ടീമായ നിങ്ങളടിച്ചോ, നിങ്ങൾക്കല്ലേ ചലഞ്ചുള്ളത്, നിങ്ങളല്ലേ റിവഞ്ച് ചെയ്തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കല്ലേ ഇത് തീർക്കാവുള്ളതെന്ന് പറഞ്ഞ് മാറി ഇന്ന് കൊടുക്കത്തില്ല. അവർക്ക് കിട്ടുന്ന അവരെ അടിച്ചു. ബാക്കി നല്ല സ്പ്രേകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, നല്ല മാച്ചായിരുന്നു. അപ്പം ഇന്നത്തെ കില്ലുകൾ, ഡോ പോപ്പി, ഗുഡ് വൈബ്സ്, ഗുഡ് വൈബ്സ്. അതാണ് കളി, എങ്ങനെയൊക്കെ ആയാലും എന്തൊക്കെ വെല്ലുവിളി ആയാലും നമ്മൾ അവസാനം ചങ്കുകളാണ്, ആ ഒരു ഇതിൽ നിൽക്കണം. കമൻറ്റുകൾ വരുന്നുണ്ട്, നിങ്ങൾക്ക് സന്തോഷമായെന്ന് വിചാരിക്കുന്നു. വെല്ലുവിളികളും കാര്യങ്ങളും തിരിച്ചടികളും. ഇനി നാളെ നാളത്തെ കളി ഇതേപോലെ തിരിച്ചു വന്ന് വി എൻ എക്സിന് റിവഞ്ച് എടുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. എന്തൊക്കെ നടക്കട്ടെന്ന്. സ്ലോട്ട് ഫസ്റ്റ് വരും ഇതിൽ. മനുവിളി എൻ്റെ പൊന്നു പോലെ, നിന്നെ പോലെ നീയേ ഉള്ളടാ. ഡോ പോപ്പി, താങ്ക്സ് ടു വി എൻ എക്സ്. ഇന്നലെ വന്നിട്ട കമന്റിന് റിപ്ലൈ ആയിട്ട് ഇന്ന് കമന്റുകൾ വീഴുന്നുണ്ട്. ക്രോസ്ബോ ഹാഹാകൾ വീണ് നിറയുകയാണ് കമന്റ് ബോക്സ് നമ്മുടെ. അപ്പം ഇതൊരു ചാലഞ്ചായിട്ട് വി എം സി തുരപ്പൻ ഫാൻസ് റിപ്പോർട്ടിംഗ്. വി എം സി എന്തോ എനിക്ക് മനസ്സിലായില്ല, വി എൻ എക്സ് ആണെന്ന് ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇന്ന് തുരപ്പൻ ഫാൻസ് റിപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇന്ന് റിപ്പോർട്ട് ചെയ്യാൻ അവർ ബാക്കി വന്നില്ല, അവരെ അടിച്ചിട്ടു. കണ്ടത്തിൽ കിടന്ന 10 ടീമായിട്ട് ചുറ്റും കിടന്നടിച്ചിട്ടിട്ടുണ്ട്. നാളെ വന്ന് നിങ്ങൾക്കിനി ഇതിന് പ്രതികാരം വീട്ടാം, അതേ നിങ്ങൾക്കിനി ചെയ്യാൻ പറ്റൂ. അപ്പോൾ നാളെ ഇതിലും നല്ല കളി നടക്കട്ടെ. നാളെ വി എൻ എക്സ് ആരെങ്കിലുമൊക്കെ തിരിച്ചടിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ഇന്ന് മുതൽ നമ്മൾ പോയിന്റ്സ് ടേബിൾ ഇടുന്നതായിരിക്കും. ഇന്ന് മുതൽ ഈ വീക്കെൻഡിൽ നമ്മൾ പോയിന്റ്സ് ടേബിൾ കൂട്ടി എല്ലാം സെറ്റാക്കുന്നതായിരിക്കും. ഇന്നത്തെ കളി വെച്ചിട്ട് പോയിന്റ് ഇട്ട് തുടങ്ങുകയാണ്. ഇന്നാണ് തുടങ്ങുന്നത്, നമ്മളൊരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇടുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം,
ഈ ഓരോ ടീമിൻ്റെ ക്ലാനിൻ്റെ പേര് വെച്ചിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുള്ളവരുണ്ട്. അന്നേരം ഞങ്ങൾ കുറച്ച് ചോദിക്കും ആരാണ് ഈ ടീമെന്ന്, ടീമിലെ പ്ലെയേഴ്സിനെ കണ്ടിട്ട് ചിലപ്പോൾ ക്ലാൻ നിർണ്ണയിക്കാനുള്ള ചില പ്രശ്നങ്ങളുണ്ട്. എല്ലാവരെയും ഒന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വരും. VNX മാപ്പ്, VNX മിറാമർ മാപ്പ് വശമല്ല, നാളെ കാണാം. അതൊന്നും കുഴപ്പമില്ല, ഏത് മാപ്പായാലും കളിയാണ് കളി. നാളെ കാണാം, നാളെ റാങ്കിലല്ലേ. അപ്പോൾ ഇന്നും വെല്ലുവിളികൾ നടക്കുകയാണ്, നടക്കട്ടെ. VNX ഇന്നലെ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാര്യം നിങ്ങൾ ഇന്നലെ അവരെ അടിച്ചിട്ടു, പാരഡൈസിൽ അടിച്ചിട്ടു. അന്നേരം തന്നെ നടന്ന അന്നേരം നിങ്ങൾ വന്ന് കമൻ്റ് ഇട്ടു, അവരെ ഊക്കിക്കൊണ്ട് കമൻ്റ് ഇട്ടു. ഇന്ന് അവരടിച്ചിട്ടു, അതുകൊണ്ട് അവർക്ക് അവർ അവളെ അവകാശമുണ്ട്. നിങ്ങൾ ഇട്ടോടാ മക്കളെ, ഇങ്ങനെയൊക്കെ പോട്ടെ, നല്ല രസമല്ലേ. അല്ലേ? അപ്പം സ്റ്റാൻഡിങ്സ് ഇങ്ങനെയാണ്, സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തിട്ടേക്കാം. ഞാൻ ഇനി നോക്കി പറയുന്നില്ല, ഒരുപാട് നീണ്ടുപോകും, ഇതും കൂടെ അല്ലായിരുന്നു. ഓക്കെ ഓക്കെ, കമൻറ്റുകൾ ചെറുപറ വരുന്നുണ്ട്. അവരവരുടെ ഫൈറ്റ് നടക്കുന്നത് നമ്മുടെ കമൻറ്റ് സെക്ഷനിലാണ്. സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടേക്കാം, സ്ക്രീൻഷോട്ട് ഞാൻ ഇടുന്നില്ല, അല്ലേ വേണ്ട, സ്ക്രീൻഷോട്ട് ഇട്ടേക്കും, കുഴപ്പമില്ല. നമ്മുടെ പ്ലേസ് എത്തിയേക്കുന്നത് കില്ലും വെച്ചിട്ടുള്ള. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, ചില ഇടയ്ക്ക് ഇന്ന ടീം ഈ ആളുകൾക്കുള്ള പേര് വെച്ചിട്ട് അറിയാൻ പറ്റത്തേ. പോച്ചിക്ക് വന്നത് മറക്കല്ലേ, ഇന്നത്തേക്ക് മറക്കാം. ഇന്ന് അവരാണ് ഇന്നർ അടിച്ചിരിക്കുന്നത്, അവർക്ക് മറക്കാം. നിങ്ങളെ അടിച്ചിട്ടുമുണ്ട്, കോച്ചിങ്കി വന്നത് മറക്കാം. നാളെ നാളെ വന്നിട്ട് നിങ്ങൾ അടിച്ചിട്ടിട്ട് നിങ്ങൾ ഡയലോടിക്കൂ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇന്ന് അവരാണ് വിജയികൾ, ഇന്ന് അവർ ഡയലോടിക്കും. ഇന്നലെ നിങ്ങൾ ജയിച്ചു, നിങ്ങൾ വന്ന് ഡയലോടിച്ചു, അവർ കേട്ടിരുന്നു. ഇതൊക്കെയാണ്, ഇതെല്ലാം ഗെയിമിൻ്റെ പാർട്ടാണ്. അപ്പം മക്കളെ, പോയിൻറ്റ് ടേബിൾ ഇന്നോട്ട് ഉണ്ടാക്കിയിടുന്നതായിരിക്കും. അന്നേരം ഞങ്ങൾ ഡൗട്ട് ചോദിക്കുന്നതൊക്കെ ഈ ആളുകളുടെ പേര് കണ്ടിട്ട് ഏത് ക്ലാനാണെന്ന് അറിയാൻ വയ്യാത്തവരുടെ ഞങ്ങൾ ചോദിക്കും. അന്നേരം ആരെങ്കിലുമൊക്കെ ഒരാളെങ്കിലും കാണണം കേട്ടോ. ഓരോ ടീമിൽ നിന്നും 25 സ്ലോട്ട് ചെയ്യുന്നു, ഒരാളെങ്കിലും ഇവിടെ ഗ്രൂപ്പിൽ കാണണം. ആ ഒരാളെ കാണാവൂ ഉള്ളൂ. ഒരാളെ കൂടുതൽ കയറ്റുന്നതിന് ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഈ റൂമിൻ്റെ ഐഡി ഇടുന്നത് സ്ലോട്ട് കിട്ടിയിട്ടുള്ളവർക്ക് മാത്രമേ അയച്ചു കൊടുക്കാവൂ, അത് വേറൊരു കാര്യം. ഇനി അത് മാറിക്കൊടുക്കരുത് കേട്ടോ. 9:15 നമ്മൾ കളി തുടങ്ങുമെന്ന് പറഞ്ഞാൽ തുടങ്ങും. ഇന്ന് അങ്ങനെ ഒരു പ്രശ്നം പറ്റിയോണ്ടാ നാളെ തൊട്ടെല്ലാം റെഡിയാക്കുന്നതായിരിക്കും. ഇതിനു മുന്നേ നല്ല ഫൈറ്റ്സ് എടുത്തിട്ടുണ്ടല്ലോ, അന്നേരം ഞാൻ പൊക്കി പറഞ്ഞിട്ടില്ലേ. ഇപ്പം ഇന്ന് ചത്തോണ്ട് ഇച്ചിരി താത്തി പറയുന്നു, ഇന്ന് അടിച്ച് കൊന്നവരെ ഇച്ചിരി പൊക്കി പറയുന്നു, നാളെ ഇവരടിച്ചു കഴിഞ്ഞാൽ ഇവരെ പൊക്കും, അവരെ താക്കും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കമൻ്ററിയുടെ വശങ്ങൾ പോകുന്നത്. അപ്പം ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നിങ്ങളവിടെ കമൻ്റ് ഇട്ടുകൊണ്ടിരുന്നോ?